ബാല്യകാലത്ത് കുട്ടികൾക്ക് മിഠായി പൊതിയുടെ മധുരം വിളമ്പിയ കഥാകാരിയായിരുന്നു സുമംഗല കഥ കേൾക്കാൻ ഇഷ്ടമുള്ള മകൾക്ക് അറിയാവുന്ന പുരാണ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത് തീർന്നപ്പോൾ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു ഒരു പൂച്ചയുടെ കഥ പിന്നീട് ഇങ്ങനെ ഒട്ടേറെ കഥകൾ സുമംഗല ഉണ്ടാക്കി പറഞ്ഞു തുടങ്ങി മകളോടൊപ്പം ആൺകുട്ടികൾക്കും ആ കഥകളൊക്കെ ഇഷ്ടമായി പിന്നീട് കഥകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി പൂമ്പാറ്റയിലും ബാലഭൂമിയിലുമൊക്കെ ഒട്ടേറെ കഥകൾ അച്ചടിച്ചു വന്നു അതൊക്കെ വായിച്ച കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ കഥ മുത്തശ്ശിയെ ഇഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഒ എം സി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ഉമ അന്തർജനത്തിന്റെയും മകളായി പാലക്കാട്ടാണ് ജനനം ചെറുകഥകൾക്കും നോവലുകൾക്കും പുറമേ കുട്ടികൾക്കായി ഒട്ടേറെ ലഘു നോവലുകളും കഥകളും രചിച്ചിട്ടുണ്ട് മിഠായിപ്പൊതി നെയ്പായസം മഞ്ചാടിക്കുരു കുറുങ്ങിയും കൂട്ടുകാരും നാടോടി ചൊൽകഥകൾ തുടങ്ങിയവ കൃതികളാണ് സ്വന്തം പേരിൽ എഴുതാനുള്ള മടി കൊണ്ടാണ് സുമംഗല എന്ന തൂലികാനാമം സ്വീകരിച്ചത് ഭർത്താവ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ ഇല്ലമായ ദേശമംഗലത്തിന്റെ മംഗലയെടുത്ത് അതിനു മുന്നിൽ സു എന്നു ചേർത്തു അങ്ങനെ സുമങ്കലയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കുട്ടികളുടെ സാഹിത്യത്തിലെ മികച്ച പ്രവർത്തനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ബാലസാഹിത്യത്തിനുള്ള ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സുമംഗലയെ തേടിയെത്തി എഴുപത്തിരണ്ട് മുതൽ കേരള കലാമണ്ഡലത്തിന്റെ പബ്ലിസിറ്റി വിഭാഗത്തിൽ പ്രവർത്തിച്ചു ഇക്കാലത്താണ് കലാമണ്ഡലത്തിന്റെ ചരിത്രമെഴുതാൻ നിയോഗം ലഭിച്ചത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സുമംഗലയുടെ കഥകൾ ഇഷ്ടമായിരുന്നു വായിച്ചും കേട്ടും മതിവരാത്ത കുട്ടിക്കഥകൾ ബാക്കിയാക്കിയാണ് സുമംഗല എന്ന ലീല നമ്പൂതിരിപ്പാട് യാത്രയായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ